ഇത് ആലിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി. എൻ്റെ പേര് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ജംഇയ്യത്തി റഫീഖ് അഹമ്മദ് കോലാരി, കർണാടകയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസക്തി ആദ്യം മനസ്സിലാക്കാനാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. കേരളത്തിന് പുറത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 29 സംസ്ഥാനമുണ്ട്. ആണ് അജകളസ്ഥലമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ നമുക്കറിയാത്തതുകൊണ്ട് ഇല്ല, വേണ്ടിയിരുന്നില്ല. പക്ഷെ കേരളത്തിലാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് എന്നതാണ് കാരണം. ആ മൂലാഗ്രം മനുഷ്യന്റെ ജീവിതത്തെ ചൂഴ്ന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു വിഷമവുമില്ല. ഇന്തോനേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയി, സിംഗപ്പൂരിൽ പോയി, നേപ്പാളിൽ പോയി, അബുദാബിയിൽ പോയി, അവിടൊക്കെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പരിചയപ്പെടുത്തുകയാണ്. ആടൻ തറഞ്ഞു ഹേ അങ്ങാടി ഓണിമ്പം മുതലക്കുളത്തെ ആളുകൾ സംഘടിച്ചത് എന്തിനാ? അവരുടെ പരിപാടിയാണ് കേരള മുസ്ലിങ്ങളുടെ പരിപാടി. കേരള മുസ്ലിങ്ങൾ ഈ ചതിക്കുഴിയിൽ വീഴരുത്. അവിടെ വന്ന ആളുകൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാരും വന്നിട്ടുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന ആളുകളായിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റൂല. അയാളുള്ള അസൂയ ഉണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, പല സ്ഥാപനങ്ങളും അർഹതകളും യോഗ്യതകളും ഒക്കെ അയാൾക്കുണ്ട്. നമുക്കൊരു അസൂയ അദ്ദേഹത്തോടില്ല. നിങ്ങളെ നിലപാടിന് എതിരാണ് അതെന്ന് പറഞ്ഞിട്ടില്ല. എഴുതാപ്പുറം വായിക്കരുത്, എന്നും എഴുതാപ്പുറം വായിക്കരുത്. അവർ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു വ്യക്തിപരമായ അഭിപ്രായമാണെന്ന്. ചില പത്രക്കാരുടെ സ്വഭാവമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും എഴുതാപ്പുറം വായിക്കരുത്. അനുയായികൾ ചോദിച്ചാൽ ഞങ്ങളല്ല വയസ്സ് തൊട്ട് നിങ്ങൾ എന്തിനത്ര ഇങ്ങനെ ബേജാറാണ്. ഏവിനെ പങ്കെടുക്കാൻ ചോദിച്ചപ്പോഴേ ഞാൻ മറുപടി പറയാൻ, ഏവിനെ ചിലപ്പോൾ കിട്ടുക നമ്മുടെ വയസ്സ് വരുന്നുണ്ടോ? അങ്ങനെ കേസ് വന്നാൽ ഏതിയിലേറെ വശമാണ് പറഞ്ഞത്.